നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്തൊരു കിടിലം ഫീച്ചർ എത്തിയിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഫീച്ചർ എത്തിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ട്. മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് അബദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അത് ഡിലീറ്റ് ചെയ്യും. എന്നാൽ ഇനി ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ച് 7 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആ മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ഉപയോഗിക്കുക, ആ ഫീച്ചർ എങ്ങനെ വാട്സാപ്പിനകത്ത് നമുക്ക് കാണാമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എടുത്ത് നമ്മളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ മലയാളത്തിൽ എന്തൊക്കെ വിശേഷങ്ങളെന്ന് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ എന്താണ് വിശേഷങ്ങളെന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്തു സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഡബിൾ ടിക്കിലേക്ക് മാറിയിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇനി ഈ മെസ്സേജ് അയാൾ വായിച്ച് നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ഇത് പിടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ നമുക്ക് ഇമോജികൾ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും, കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണും, ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണും. കോപ്പി നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഇവിടെ താഴെ വരും. എന്താണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ എഡിറ്റ് ചെയ്യേണ്ട മെസ്സേജ് ഇതുപോലെ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ടിക്ക് മാർക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ എന്താണ് വിശേഷങ്ങളെന്നുള്ളത് എഡിറ്റ് ചെയ്ത് എന്താണ് എന്ന് മാത്രമാക്കി ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ കാണിക്കും ദിസ് മെസ്സേജ് വാസ് എഡിറ്റഡ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ എന്താണ് വിശേഷം എന്ന് ടൈപ്പ് ചെയ്ത മെസ്സേജ് ഇപ്പോൾ എന്താണ് എന്ന് മാത്രമായി കാണാൻ സാധിക്കും. കൂടാതെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ മെസ്സേജ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റഡ് എന്ന് പ്രത്യേകം തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ആരെങ്കിലും അത് എഡിറ്റ് ചെയ്തതാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ അത് വായിച്ച് നോക്കുന്നതിന് മുന്നേ വേണമെങ്കിലും നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അയാൾ ആ മെസ്സേജ് വായിച്ചു അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മളൊക്കെ അബദ്ധവശം എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാറുണ്ട്. ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് എഡിറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഇതിനകത്ത് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിലായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.